നമസ്കാരം. ഫാൻസ് സയൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സയൻസ് ന്യൂസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു വാർത്ത കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ബീറ്റിൽജ്യൂസ് എന്ന സൂപ്പർ റെഡ് ജയന്റ് നക്ഷത്രം ഒരു സൂപ്പർ നോവയായി എക്സ്പ്ലോഡ് ചെയ്യാൻ പോകുന്നു എന്നായിരുന്നു ആ വാർത്ത. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബീറ്റിൽജ്യൂസിൻ്റെ തിളക്കം അല്ലെങ്കിൽ ലൂമിനോസിറ്റി വളരെ കുറഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ആസ്ട്രോണമേഴ്സും ഇതൊരു സൂപ്പർ നോവയായി എക്സ്പ്ലോഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നത്. എന്നാൽ ഇത്തരമൊരു സൂപ്പർ നോവ എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ബീറ്റിൽ ജ്യൂസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് പകർത്തിയ ബീറ്റിൽജ്യൂസിന്റെ ചിത്രമാണ് ഇത്. സൂര്യൻ്റെ അല്ലാതെ മറ്റൊരു നക്ഷത്രത്തിൻ്റെ പ്രതലത്തിൻ്റെ നേരിട്ടുള്ള ചിത്രം പകർത്തുന്നത് അത് ബീറ്റിൽജ്യൂസിൻ്റെ ആയിരുന്നു. അതിൻ്റെ വലിപ്പം തന്നെയാണ് അതിന് കാരണം. എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു നിശ്ചിത കാലയളവാണ് ആയുസ്. ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൻ്റെ തോത്, അതിൻ്റെ കറക്കത്തിൻ്റെ വേഗത, ഇതെല്ലാം നോക്കി അതിൻ്റെ ആയുസ് ഏകദേശം കൃത്യമായി കണക്കാക്കാൻ സാധിക്കും. ഹെഡ്സ്പ്രുങ് റസൽ ഡയഗ്രാം അനുസരിച്ച് നക്ഷത്രങ്ങളെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. നക്ഷത്രത്തിൻ്റെ തിളക്കം, ചൂട്, ഇതെല്ലാം അനുസരിച്ചാണ് തരംതിരിച്ചിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡും സ്പെക്ട്രൽ ടൈപ്പും നോക്കിയാണ് നക്ഷത്രം ഏത് ഗണത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന്, സൂര്യൻ ജി ടൈപ്പ് മെയിൻ സീക്വൻസിൽപ്പെടുന്ന നക്ഷത്രമാണ്, അഥവാ യെല്ലോ ഡ്വാർഫ് എന്ന് പറയും. സൂര്യൻ ഒരു ഇടത്തരം നക്ഷത്രമാണ്. ഏകദേശം 500 കോടി വർഷമാണ് സൂര്യൻ്റെ പ്രായം. ഇനിയും ഏകദേശം 500 കോടി വർഷം കൂടി ജ്വലിക്കാനുള്ള ഊർജം സൂര്യനുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ, പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവുമാണ് സൂര്യൻ്റെ ഇന്ധനം. ഇന്ധനം തീരുന്ന അവസ്ഥയിൽ സൂര്യന് ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന അവസ്ഥയിൽ തുടരാൻ സാധിക്കില്ല. തുടർന്ന് സൂര്യൻ ഒരു റെഡ് ജയന്റ് നക്ഷത്രമായി മാറും. അങ്ങനെ വലുതാകുന്ന സൂര്യൻ മെർക്കുറി, വീനസ് എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥം വിഴുങ്ങും. ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ അത്രയും വന്നില്ലെങ്കിൽ പോലും അതിഭീകരമായ ചൂട് ഭൂമിയിലെ ജീവജാലങ്ങളെയെല്ലാം നാമാവിശേഷമാക്കും. കഥകളിലെ ലോകാവസാനത്തിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. എന്നാൽ യഥാർത്ഥ ലോകാവസാനം ഇങ്ങനെയായിരിക്കും. സൂര്യന്റെ വ്യാസം 1.39 മില്യൺ കിലോമീറ്റർ ആണ്, അതായത് ഭൂമിയുടെ 109 മടങ്ങ്. ഭൂമിയുടെ 330,000 മടങ്ങ് മാസുണ്ട് സൂര്യന്. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അതിരുകളില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിശയോക്തിയായിരിക്കാം. മനുഷ്യൻ വളർന്നു വന്ന സാഹചര്യങ്ങളും കണ്ട കാഴ്ചകളും അനുഭവിച്ചറിഞ്ഞ സന്ദർഭങ്ങളുമാണ് അവനെ ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നത്. എന്നാൽ കാണാത്ത, അനുഭവിക്കാത്ത, അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സങ്കല്പിക്കാനോ താരതമ്യം ചെയ്യാനോ മനുഷ്യ മസ്തിഷ്കത്തിന് സാധിക്കില്ല. ഉദാഹരണത്തിന്, ഇതുവരെ കാണാത്ത ഒരു നിറത്തെപ്പറ്റി മനുഷ്യൻ സങ്കല്പിക്കാൻ ശ്രമിച്ചാൽ അതൊരു പാഴ്വേലയായിരിക്കും. പറഞ്ഞു വരുന്നത് സൂര്യൻ്റെ വലിപ്പത്തെപ്പറ്റിയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വസ്തു ഏതാണ്? ബുർജ് ഖലീഫ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ്? എന്നാൽ സൂര്യൻ്റെ വലിപ്പം സങ്കല്പങ്ങൾക്കും അതീതമാണ്. സൂര്യൻ ഒരു ഇടത്തരം നക്ഷത്രം മാത്രമാണ്, അതിലും വലിയ നക്ഷത്രങ്ങളും ഉണ്ട്. ഭൂമിയുമായി താരതമ്യം ചെയ്താൽ സൂര്യൻ്റെ വലിപ്പം ഇത്രത്തോളമുണ്ട്. എന്നാൽ സൂര്യനേക്കാളും വലിയ നക്ഷത്രങ്ങളെയാണ് ഇനി നിങ്ങൾ കാണുന്നത്. ഇതിൽ നിന്ന് ബീറ്റിൽജ്യൂസിന്റെ വലിപ്പം എത്രത്തോളമുണ്ടെന്നുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബീറ്റിൽജ്യൂസിനെ സൂര്യന്റെ സ്ഥാനത്ത് കൊണ്ട് വെച്ചാൽ അത് ജൂപ്പിറ്ററിന്റെ ഭ്രമണപഥം വിഴുങ്ങും. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ജൂപ്പിറ്ററിലെത്താൻ 43 മിനിറ്റുകൾ എടുക്കുമെന്നറിയുമ്പോഴാണ് ബീറ്റിൽജ്യൂസിന്റെ വലിപ്പം എത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാകുന്നത്. അതേസമയം പ്രകാശത്തിന് 1 സെക്കൻഡ് കൊണ്ട് 7.5 പ്രാവശ്യം ഭൂമിയെ ചുറ്റിവരാൻ സാധിക്കും. ഓരോ സെക്കൻഡിലും സൂര്യനിൽ 600 മില്യൺ ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറും. ഈ പ്രക്രിയയിലൂടെ ഓരോ സെക്കൻഡിലും 4 മില്യൺ ടൺ ദ്രവ്യമാണ് ഊർജമായി മാറുന്നത്. 10,000 മുതൽ 1.25 ലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഈ ഊർജം സൂര്യന്റെ അകക്കാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇനി നിങ്ങളുടെ മേൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഓർക്കുക, അത് 10,000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൂര്യന്റെ അകക്കാമ്പിൽ ഉണ്ടായതാണ്. സൂര്യന്റെ പ്രതലത്തിലെ ഓരോ സ്ക്വയർ ഇഞ്ചിൽ നിന്നും 40,000 വാട്ട്സ് പ്രകാശം ലഭിക്കും. ഇനി നക്ഷത്രങ്ങളുടെ പരിണാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ബീറ്റിൽജ്യൂസിനെ പോലെ ഒരു നക്ഷത്രം എന്തുകൊണ്ടാണ് ഇത്രയും വലുതായത്?
എന്തുകൊണ്ടാണ് അതൊരു സൂപ്പർനോവ സ്ഫോടനത്തിന് വിധേയമാകാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം ആസ്ട്രോണമേഴ്സ് നൽകുന്നത്? എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറ്റമില്ലാത്തതായി ഒന്നുമില്ല. ഇനി മാറ്റമില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റം തന്നെയാണ്. നക്ഷത്രങ്ങളുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. സമയം കടന്നു പോകുന്തോറും നക്ഷത്രങ്ങളുടെ വലിപ്പം, ചൂട്, നിറം, ഇതിനെല്ലാം മാറ്റം സംഭവിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ചിത്രം നോക്കിയാൽ മതിയാകും. നക്ഷത്രങ്ങളുടെ കാലചക്രമാണ് ഇതിൽ കാണിക്കുന്നത്. വിശദമായി പറഞ്ഞാൽ, ഗ്രാവിറ്റിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ജയിന്റ് മോളിക്കുലാർ ക്ലൗഡിൽ നിന്നുമാണ് പ്രോട്ടോസ്റ്റാർ രൂപം കൊള്ളുന്നത്. പ്രോട്ടോസ്റ്റാറിന് കാലക്രമേണ മാസ് കൂടും. തുടർന്ന് അതൊരു മെയിൻ സീക്വൻസ് നക്ഷത്രമായി മാറും. കുറഞ്ഞത് സൂര്യന്റെ 0.08% മാസുള്ള പ്രോട്ടോ നക്ഷത്രങ്ങൾക്കാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാകുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന നക്ഷത്രങ്ങളാണ് മെയിൻ സീക്വൻസ് നക്ഷത്രങ്ങൾ. കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങൾക്ക് ആയുസ്സും കുറവായിരിക്കും. യെല്ലോ ഡ്വാർഫായ സൂര്യന്റെ ആയുസ് 1000 കോടി വർഷമാണ്. എന്നാൽ സൂര്യനേക്കാളും മാസ് കുറവുള്ള റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് 6 ട്രില്യൺ മുതൽ 12 ട്രില്യൺ വർഷം വരെയാണ് ആയുസ്. ഈ സംഖ്യ എത്രമാത്രം വലുതാണെന്നറിയാമോ? ഒരു മനുഷ്യായുസ് കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ സംഖ്യ ഒരിക്കലും എണ്ണിത്തീർക്കാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിലെ 70% നക്ഷത്രങ്ങളും റെഡ് ഡ്വാർഫാണ്. സൂര്യനൊരു മധ്യവയസ്സെത്തിയ നക്ഷത്രമാണെങ്കിൽ ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളും ശൈശവാവസ്ഥയിലാണ്. സൂര്യൻ റെഡ് ജയന്റായി ഭൂമി വാസയോഗ്യമല്ലാതാവുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ മനുഷ്യർക്ക് ആശ്രയിക്കാൻ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. റെഡ് ഡ്വാർഫ് ഊർജ്ജം തീർന്ന് മരിക്കുന്ന അവസ്ഥയിൽ അതൊരു വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമായി മാറും. അതിന് ഭൂമിയുടെ അത്രയും വലിപ്പമായിരിക്കും ഉണ്ടാവുക. പ്രോട്ടോസ്റ്റാറിൽ നിന്നുമുണ്ടാകുന്ന നക്ഷത്രത്തിന്റെ മാസ് സൂര്യന്റെ മാസിന്റെ 0.08% കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ജൂപ്പിറ്ററിന്റെ മാസിന്റെ 80 മടങ്കിലും കുറവാണെങ്കിൽ, അതിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാകില്ല. ഇതിനെ ബ്രൗൺ ഡ്വാർഫ് എന്ന് പറയും. പരാജയപ്പെട്ട നക്ഷത്രമെന്നും ഇതിനെ പറയും. മെയിൻ സീക്വൻസ് നക്ഷത്രങ്ങളിൽ സൂര്യനേക്കാളും 10 മടങ്ങ് കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങളാണ് ഇന്ധനം തീരുന്ന അവസ്ഥയിൽ സൂപ്പർ റെഡ് ജയന്റ് ആകുന്നത്. ബീറ്റിൽ ജ്യൂസും ഒരിക്കൽ ഒരു മെയിൻ സീക്വൻസ് നക്ഷത്രമായിരുന്നു. സൂര്യനേക്കാളും 20 മടങ്ങ് മാസാണ് ബീറ്റിൽ ജ്യൂസിന് ഉള്ളത്. ബീറ്റിൽ ജ്യൂസിന്റെ പ്രായം 1 കോടി വർഷത്തിലും താഴെയാണ്. അതേസമയം സൂര്യന്റെ പ്രായം 500 കോടി വർഷമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാസ് കൂടുതലുള്ളത് കാരണമാണ് ബീറ്റിൽ ജ്യൂസിന്റെ ഇന്ധനം പെട്ടെന്ന് തീരുന്നത്. ബീറ്റിൽ ജ്യൂസ് ഒരു സൂപ്പർ റെഡ് ജയന്റ് നക്ഷത്രമായിട്ട് 40,000 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഏകദേശം 100,000 വർഷങ്ങൾ ഇതേ അവസ്ഥയിൽ ബീറ്റിൽ ജ്യൂസ് തുടരും. അതിനുശേഷം അതൊരു Type 2 സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കും. ശേഷം അതൊരു ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയി മാറും. 2019 December 8 ആസ്ട്രോണമേഴ്സ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒറിയോൺ കോൺസ്റ്റലേഷനിൽ സ്ഥിതി ചെയ്യുന്ന ബീറ്റിൽ ജ്യൂസ് ആകാശത്തെ 11-ാമത്തെ തിളക്കമുള്ള നക്ഷത്രമായിരുന്നു. എന്നാൽ അതിന്റെ തിളക്കം അസ്വാഭാവികമായ രീതിയിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. സൂപ്പർനോവ സ്ഫോടനത്തിന്റെ മുന്നോടിയായാണ് ഇതെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ നിലവിൽ അത്തരമൊരു സാഹചര്യം വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ബീറ്റിൽ ജ്യൂസിന്റെ തിളക്കം ഏറെയും കുറഞ്ഞുമായിരുന്നു എപ്പോഴും ഇരുന്നിട്ടുള്ളത്. ഇതിനെ ലൈറ്റ് സൈക്കിൾ എന്ന് പറയും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്തെന്നാൽ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും തിളക്കം കുറഞ്ഞ അവസ്ഥയിലാണ് ബീറ്റിൽ ജ്യൂസ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു സൂപ്പർനോവയാകാൻ പോകുന്നു എന്നുള്ള നിഗമനത്തിൽ ചില ആസ്ട്രോണമേഴ്സ് എത്തിച്ചേർന്നത്. പക്ഷേ അങ്ങനെയൊരു സൂപ്പർനോവ ഇപ്പോൾ ഉണ്ടായാൽ അത് മനുഷ്യരാശിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം താരതമ്യേനെ അടുത്തുള്ള സൂപ്പർനോവ ആയതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ഭൂമിയിൽ നിന്ന് 642.5 പ്രകാശവർഷം അകലെയാണ് ബീറ്റിൽ ജ്യൂസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സൂപ്പർനോവ സ്ഫോടനത്തിന് വിധേയമായാലും ഭൂമി സുരക്ഷിതമാണ്. 25 പ്രകാശവർഷങ്ങൾക്കുള്ളിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഭൂമിയെ ബാധിക്കുമായിരുന്നു. മറ്റൊരു കാര്യം എന്തെന്നാൽ, ബീറ്റിൽ ജ്യൂസ് 642.5 പ്രകാശവർഷം അകലെ ആയതിനാൽ സൂപ്പർനോവ ഇപ്പോഴാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ട് 642.5 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെ ബീറ്റിൽ ജ്യൂസ് ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ചാൽ അത് ആകാശത്ത് 2-ാമത്തെ തിളക്കമുള്ള നക്ഷത്രമായിരിക്കും സൂര്യന് ശേഷം. ഒരുപക്ഷെ ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ മാസങ്ങളോളം ഭൂമിയിൽ അത് ദൃശ്യമാകും. പകൽ പോലും അത് വ്യക്തമായി കാണാൻ സാധിക്കും. AD 1054 ഒരു സൂപ്പർനോവ സ്ഫോടനമുണ്ടായിരുന്നു. 6523 പ്രകാശവർഷം അകലെയായിരുന്നു അത്. അതിന്റെ ബാക്കി പത്രമാണ് ക്രാബ് നെബുല. അതിപ്പോഴും ടെലിസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. ഇതിനു മുൻപ് ഒരു സൂപ്പർനോവ ഉണ്ടായത് 30 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. SN 1987A. 100 കോടി സൂര്യന് തുല്യമായ ഊർജ്ജമായിരുന്നു ഈ സൂപ്പർനോവയിൽ പുറന്തള്ളപ്പെട്ടത്. സൂര്യന്റെ ഊർജ്ജം ഓരോ നിമിഷവും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അതിമാരകമായ രോഗങ്ങൾ, മലിനീകരണം, അല്ലെങ്കിൽ ആഗോള താപനം? ഒരുപക്ഷെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ പ്രശ്നങ്ങളായിരിക്കും വലുത്.
എന്നാൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ എത്രയോ ഭീകരമാണ്. കാലം കഴിയുന്തോറും നമ്മൾ സ്വരുക്കൂട്ടുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അറിവുകളും മാത്രമായിരിക്കും അന്ന് നമ്മൾക്ക് മുതൽക്കൂട്ടാകുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബ്രോസ്.